നമസ്കാരം. എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോലീസിന്റെ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളൊന്നുമല്ല. അതൊക്കെ വല്ല കടകളിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ്. തൊട്ട് അയൽപക്കത്തുള്ള കടയിൽ നിന്നും റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കടകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ്. ഇവിടെ കെൽട്രോണുമായി കരാർ ഏർപ്പെട്ട് നഗരപ്രദേശത്ത് മാത്രം ഏതാണ്ട് 233 ക്യാമറകൾ സ്ഥാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നഗരത്തിന് പുറത്തേക്ക് അത്രയില്ലായിരിക്കും, എങ്കിലും ഈ ഹൈവേ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ തന്നെ 100 ക്യാമറകളൊക്കെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ പോസ്റ്റർ അടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സർക്കാരാണിത്. പക്ഷേ നഗരപ്രദേശത്ത് ആകെ 30-35 ക്യാമറകളെ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണത്തിൽ അതാണ് മനസ്സിലാക്കിയത്. അല്ല, ബാക്കി സി സി ടി വി ക്യാമറകളൊക്കെ എവിടെ പോയി? അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ അത് മ്യൂസിയം ഭാഗത്ത് വെച്ച് അദ്ദേഹവും ഇതുപോലെ വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ഒന്നോ രണ്ടോ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇതും നഗരത്തെ കുറച്ച് മാറിയാണ്. എന്നാൽ പോലും ആ പ്രദേശത്തൊക്കെ സി സി ടി വി ക്യാമറകളോ അതുപോലെ തന്നെ പോലീസിന്റെ സ്പീഡ് നോക്കുന്ന എന്തോ ക്യാമറകളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. അല്ല, ഈ സ്പീഡ് നോക്കുന്ന ക്യാമറയും അങ്ങനത്തെ ക്യാമറയും ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ ദൃശ്യങ്ങളൊന്നും കിട്ടിയില്ല. എന്ത് രീതിയിലുള്ള വികസനമാണ് ഇവിടെ കോർപ്പറേഷനും സർക്കാരും ഒക്കെ ചെയ്തു കൂട്ടുന്നത് എന്നറിയില്ല. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ, ഇപ്പം തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചിയായാലും നഗരപ്രദേശങ്ങളിലെ മറ്റ് ജില്ലകളിലായാലും നഗരപ്രദേശങ്ങളിലൊക്കെ ക്യാമറകളുണ്ട്. പക്ഷേ അവയൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് വെച്ചവർക്കും അറിയില്ല, പോലീസിനും അറിയില്ല, സർക്കാരിനും അറിയില്ല, മുനിസിപ്പാലിറ്റിക്കും അറിയില്ല, കോർപ്പറേഷനും അറിയില്ല, ജനങ്ങൾക്ക് അല്ലെങ്കിലും അറിയില്ലല്ലോ. നമുക്ക് കയറി നോക്കാൻ പറ്റില്ലല്ലോ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. ആകെ നഗരപ്രദേശത്തെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമുള്ള ക്യാമറകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ക്രൈമോ നടന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ അതിനെ അന്വേഷിക്കണമെങ്കിൽ ഏറ്റവും സഹായകമാകുന്ന സംഭവങ്ങളാണ് ഈ സി സി ടി വി ക്യാമറകൾ. അത് പോലീസിനും അധികാരികൾക്കും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ മനഃപൂർവ്വം ഇപ്പൊ കെൽട്രോണുമായും അതുപോലെയുള്ള ഏജൻസികളുമായും ഒക്കെ കരാറുണ്ടാക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത്, മാത്രമല്ല ഇതിന്റെ മെയിൻ്റനൻസും ഇതേ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസിക്കാണ്, ഇനി കെൽട്രോണല്ല വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന് രഹസ്യമായി സബ് കൺസൾട്ടൻസി കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കേടായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് നന്നാക്കുകയും ചെയ്യേണ്ട ചുമതല ആ സ്ഥാപനത്തിനാണ്. ഇതൊന്നും കൃത്യമായി പോലീസോ അല്ലെങ്കിൽ അധികാരികളോ ഈ കമ്പനികളെ അറിയിക്കുന്നുണ്ടാവില്ല. ഇവിടെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലീസിനെന്താണ്, ആർക്കെന്താണ്? ഇവിടെ ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് അന്വേഷണം സുഗമമാക്കാനും വേണ്ടിയാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഇത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്ന ചിന്തയാണോ ഇവിടെ ഉണ്ടാകുന്നത്? സി സി ടി വി ക്യാമറകൾ സുരക്ഷയ്ക്കാണ്, അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടിയാണ്. രാത്രിയിലൊക്കെ തന്നെ ജനങ്ങൾ ധാരാളമായി സഞ്ചരിക്കുന്ന പ്രദേശങ്ങളാണ് നഗരപ്രദേശങ്ങൾ. എന്തെങ്കിലും ഒരു അപകടമോ ക്രൈമോ നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഈ രീതിയിൽ കണ്ടുപിടിക്കാനും അതിൽ സൂചനകൾ ലഭിക്കാനും ഇത് ഉപകാരപ്രദമാകും. ഇതിപ്പോൾ അടുത്ത ഒരു കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു തുമ്പ് പോലും ആർക്കും കിട്ടില്ലായിരുന്നു, എന്താണ് ഇതാണെന്ന് പോലും ആർക്കും മനസ്സിലാകില്ലായിരുന്നു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നടപടി, കൃത്യമായ ഒരു ഏകോപനം, കൃത്യമായ ഒരു അന്വേഷണം, പരിശോധന ഒക്കെ നടക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇനിയെങ്കിലും നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് ഈ സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാനും അത് കേടായി നന്നാക്കാനുമുള്ള നടപടികളൊക്കെ എടുക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ക്രൈമുകളും അതുപോലെ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അതിന്റെ തുമ്പ് പിടിച്ച് അന്വേഷണവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതോ ഇനി അതൊന്നും വേണ്ട, ഓ ഇതിൽ പതിഞ്ഞാലല്ലേ അന്വേഷിക്കേണ്ടതുള്ളൂ എന്ന ചിന്തയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഉടനടി ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ഉണ്ടായാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.